ഹായ് ഗൈസ്, വെൽക്കം ടു ഗീതു ആൻഡ് സമ്മൽസ് ചാനൽ. ഐ ആം ഗീതു. അപ്പം ഇന്ന് നമ്മുടെ ഒരു പുതിയ റെസിപ്പിയും കൊണ്ടാണ് വന്നേക്കുന്നത്. പുതിയ റെസിപ്പി എന്ന് വെച്ചാൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അപ്പൊ ചപ്പാത്തിക്കകത്ത് എന്താ ഇത്ര കാണിക്കാൻ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ആട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ആട്ടയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, നമ്മൾ അവിടെ കണ്ട ഒരു വെറൈറ്റി ആയിട്ട് ഒരു ആട്ട ഇരിക്കുന്നതാണ് ഇപ്പൊ എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ആട്ടെ. ദേ, നല്ല പിങ്ക് കളറിൽ കണ്ടോ ആട്ട ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്ന ബീട്രൂട്ട് വീറ്റ് ആട്ടയാണ്, ബീട്രൂട്ടിന്റെ ആട്ടയാണ്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വീറ്റ് ഫ്ലോറും ബീട്രൂട്ടിന്റെ പൗഡറുമാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ നമുക്കൊരു ചെറിയ കൗതുകം തോന്നി, ഇത് എങ്ങനെയായിരിക്കും അല്ലേ, ചപ്പാത്തി പിങ്ക് കളറിൽ ഉണ്ടായി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. നമ്മുടെ നോർമൽ ചപ്പാത്തിക്കകത്ത് നമ്മൾ ഈ ചില, അതായത് ഇത് ഹെൽത്തി ആയിട്ട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ ഇട്ട് കുഴക്കത്തില്ലേ, സെയിം സംഭവം തന്നെ ഇതിൻ്റെ അകത്ത് ബീട്രൂട്ടിന്റെ പൗഡർ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഇതിന്റെ മറ്റേ പാലച്ചീര സ്പിനാച്ചിന്റെ ടൈപ്പ് ഇരിപ്പുണ്ടായിരുന്നു, പച്ച കളറിലെ ആട്ട ഉണ്ടായിരുന്നു. നമുക്ക് പിങ്ക് കളറിനോട് താല്പര്യം തോന്നിയുണ്ട്, പിങ്ക് എടുത്തോന്നേ ഉള്ളൂ. ആ പിങ്ക് ആണോ ഇത്? പിങ്കും പർപ്പിൾ. ആ ഓക്കെ. അപ്പം എന്നാണേലും നമുക്കൊന്ന് നോക്കാം സംഭവം എങ്ങനെയായി വരുമെന്ന്. സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ സെയിം സ്റ്റെപ്പൊക്കെ തന്നെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഓപ്പൺ ചെയ്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ അകത്ത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുമോ എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല. ഇനി ഇത് ഇത് തന്നെ വെച്ച് ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ട് ചപ്പാത്തിയുടെ മാവിലിട്ട് കുഴച്ചാലും വെള്ളത്തിന് പകരം അതിട്ട് കുഴച്ചാലും ഇതേ കളർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് ആദ്യമായിട്ട് കാണുമോ, ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് പരീക്ഷിക്കാവേ. അയ്യോ, ഞാൻ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പൊട്ടിക്കാം. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇതിൻ്റെ ഇട്ട് വെക്കണം. ഇതുണ്ടോ, ഇതിന്റെ കളർ ഉണ്ടോ? ഈ ആട്ടയുടെ കളർ ഒരു ചെറിയ നേരിയ ഒരു പിങ്ക് കളറുണ്ട് കേട്ടോ. ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കാം. ഞാനിവിടെ കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരക്കപ്പിന്റെ മറ്റേ കപ്പാണ്, മെഷറിംഗ് കപ്പാണ് അരയുടേത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ചപ്പാത്തി കുഴിക്കാൻ വേണ്ട ഇളം ചൂട് വെള്ളം, പിന്നെ നെയ്യ്, ഇച്ചിരി ഉപ്പ്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നോർമൽ ആയിട്ട് ചപ്പാത്തി കുഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവേ. ഞാൻ സാധാരണ കപ്പിലൊന്നും ഇട്ട് അളക്കാറൊന്നും ഇല്ല, ഇപ്പൊ ചുമ്മാ ഒരു ജാടക്കൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണേ. അപ്പം നമുക്ക് ഓക്കെ, നമുക്ക് ഇച്ചിരി ഒരു കപ്പ് നമുക്ക് എടുക്കുക. അരക്കപ്പ് നമുക്ക് തികയത്തില്ല, എന്താണേലും ഉണ്ടാക്കുകയല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഇതൊരു അരയായി. നോർമൽ ആട്ട വീഴുന്ന പോലെ തന്നെ ഒരു നേരിയ ഒരു പിങ്ക് നിറം ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും. അരക്കപ്പൂടി ഇടാം അല്ലേ, എന്തായാലും നമുക്ക് ചപ്പാത്തി നാളത്തേക്കും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇച്ചിരി ചപ്പാത്തി ഏറെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഇച്ചിരി ഏറെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. സാമുവലിനൊക്കെ ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പം പിങ്ക് കളറൂടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ വരുവാണെങ്കിൽ അതൊരു കുറച്ചൊരു രസമായിരിക്കും, കഴിക്കാനൊരു ഇൻട്രസ്റ്റ്, ഒരു വെറൈറ്റി അല്ലേ, അങ്ങനെ തോന്നും. ഇത് നമുക്ക് എവിടെയെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് ഇട്ട് വെക്കണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഉപ്പ്, ഒരാവശ്യത്തിന് ഉപ്പിടാതെ ഇതൊക്കെ ഒരു അളവിന് അങ്ങ് ഇട്ടാൽ മതി. ഉപ്പ് ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആകുമേ, അതിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു ടീസ്പൂണ് ഒരു ആ മതി ഇത്ര നെയ്യ്. നമുക്ക് കൈകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കുഴക്കാം. എനിക്ക് ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയേച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴക്കാതെ. എനിക്ക് ഈ മറ്റേ സ്പൂൺ കൊണ്ട് ചെയ്താൽ ശരിയാകത്തില്ല, കറക്റ്റ് വെള്ളത്തിൻ്റെ പാകം കിട്ടത്തില്ല. അപ്പം ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്, അതാണ് നല്ലത്. ചപ്പാത്തി കുഴിക്കാൻ ഇളം ചൂടുള്ള വെള്ളമാണെങ്കിലാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഈ നെയ്യ് തന്നെ വേണമെന്നില്ല, ഇച്ചിരി ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ചപ്പാത്തി ഒന്നുകൂടെ സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാം. അതേ കളർ കണ്ടോ, അത് കൊള്ളാം അല്ലേ, അതിൻ്റെ കളർ മാറി. നമ്മളീ വെള്ളം സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ഉള്ള വെള്ളം എല്ലായിടത്തും എത്തിച്ചെത്തിച്ച് വേണം കുഴയ്ക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ വലിയ പാടാണ്. ഇങ്ങോട്ടുണ്ടോ കണ്ടോ,
നമ്മുടെ ബീട്രൂട്ടിന്റെ കളർ അല്ലേ. അതായത് ബീട്രൂട്ടിന്റെ പൊടിയും ആട്ടയും മാത്രം മിക്സ് ചെയ്ത് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ കാണുമായിരിക്കും. അത് മിന്നാനം ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്, മിന്നാനം ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡയലോഗ്സ് ഒന്നും കേൾപ്പിക്കാൻ നിർവാഹമില്ല. അപ്പം ഇനിയും വെള്ളം വേണം. ഒത്തിരി ചൂടില്ല വെള്ളത്തിന്, ഒരു നമുക്ക് സഹിക്കാവുന്ന ചൂടൊക്കെ ഉള്ളൂ. അപ്പം എന്തേ നമ്മുടെ ചപ്പാത്തി മാവ് ഇതേണ്ട റെഡിയായി കണ്ടോ. വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും നല്ല ഒന്നുകൂടെ ചുവന്ന് ചുവന്നത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഞാനിട്ട് കുഴച്ച് കേട്ടോ. അപ്പോൾ കുഴച്ച് കുഴച്ചാൽ നന്നായിട്ട് കുഴച്ചാലേ ഉള്ളൂ. ഒരു ഏറെ നേരം കുഴച്ചാൽ ചപ്പാത്തി നല്ല വീർത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഏറെ നേരം കുഴച്ചു. അപ്പം ദേ നമ്മുടെ ഈ ബബിൾഗം ഒക്കെ ഇല്ലേ, ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. ആ പ്രോസസ്സിലേക്കാണ് അടുത്തത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പരത്തൽ കർമ്മത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ ആ ബീട്രൂട്ടിൻ്റെ തന്നെ ആ പൊടി തന്നെ ഇട്ടിട്ടാണ് ഞാൻ പരത്തുന്നത്. മറ്റേ ആട്ടപ്പൊടി ഇട്ടല്ല, ആ സെയിം പൊടി തന്നെ ഇട്ടത്. ഒത്തിരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് പരത്തിയെടുക്കുന്നതേ. അപ്പം എൻ്റെ ഷേപ്പ് ഒന്നും കണ്ടാലും പേടിക്കരുത്. ഈ അപ്പം അതേ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നോർമൽ ചപ്പാത്തി വരുന്ന പോലെ ഇനിയിപ്പം ഇത് പൊങ്ങി വരുമോ എന്ന് നമുക്ക് ആ സമയത്ത് ചുട്ടെടുക്കുമ്പോൾ അറിയാം. സാധാ ചപ്പാത്തിയുടെ പോലെ തന്നെ മയത്തിലൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം, കുഴയ്ക്കുമ്പോൾ ഇച്ചിരി, അതിപ്പോൾ ഇതല്ലേലും ഏത് ചപ്പാത്തി ആണേലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുമ്പോഴേ. അപ്പം എന്തായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു കണ്ടോ. നല്ല കളർ കളറായിട്ട് ചപ്പാത്തി പരത്തി വെച്ചു. ഞാനും ചപ്പാത്തിക്ക് ചേരുന്ന കോസ്റ്റ്യൂം ഇട്ടേക്കുന്നത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം ഇനി ഇന്ന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നെയ്യൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ചുട്ടെടുക്കാവേ. അപ്പം ഇനി ചുട്ടെടുത്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മളതേ നമ്മുടെ കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരിച്ചിരിയും കൂടെ ഒന്ന് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ചുട്ട് 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 ഇങ്ങോട്ട് തള്ളാം നമ്മുടെ പർപ്പിൾ ചപ്പാത്തി. അപ്പൊ ഇത് ആക്ച്വലി ഈ പൊടി ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മീൻസ് ഈ പൊടി തന്നെ വേണമെന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബീട്രൂട്ടൊക്കെ അരച്ചെടുത്തിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴും മീൻ കളറൊക്കെ കിട്ടും. പിന്നെ ഇപ്പൊ ചീരയുടെ അമ്മല്ലേ പച്ച കളറിലെ ആട്ടയുണ്ടത്. അപ്പം ആ ചീരയുടെ അതുപോലെ തന്നെ ജ്യൂസ് എടുത്തിട്ട് ഇനി സാധാരണ നമ്മുടെ ആട്ടയ്ക്കകത്തിട്ട് കുഴച്ച് ഗോതമ്പൊടിക്കകത്തിട്ട് കുഴച്ചെടുത്താലും ആ നിറം കിട്ടുമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇത് എന്നാണേലും നോക്കട്ടെ. ഇതിപ്പോൾ ഈ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, രസമുണ്ട്. കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. കാണും, കാണാതിരിക്കത്തില്ല അല്ലേ. ബീട്രൂട്ടിൻ്റെ ഒക്കെ അരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഹെൽത്തി വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേ രീതി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ നോർമൽ വെജിറ്റബിൾസിൽ നിന്ന് എടുത്തിട്ടുള്ള ജ്യൂസ് വെച്ച് ഇത് ഈസി ഈസി ആയിട്ടുള്ള ജസ്റ്റ് ഒരു എന്താ നമുക്ക് ഒരു ആകാംക്ഷ. അപ്പോൾ ഈ ചപ്പാത്തി എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മറച്ചിടുന്നു. ഒരു 5 സെക്കൻഡ് ഒരു സൈഡ് വെക്കാവുള്ളൂ. അന്ന് അല്ലാതെ ഒരുപാട് നേരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ അങ്ങ് പോകും. ഇപ്പോൾ കണ്ടോ, വേണ്ടേ തീ ഒരു ഇത്തിരി കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതേ പൊങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇനിയും ഇതേ എണ്ണയൊന്നും തൂക്കത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇത്തിരി നെയ്യൊക്കെ ഇട്ടാണല്ലോ കുഴച്ചത്. അപ്പം എന്തേണ്ടേ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടാണ് വന്നേക്കുന്നത് എന്നാണ് എൻ്റെ ഒരു, എനിക്കിതുകൊണ്ട് പൊക്കുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റും. ആ പിന്നെ ഇത് കുഴപ്പമില്ലാതെ ചെറിയ രീതിയിൽ പൊങ്ങുന്നൊക്കെ ഉണ്ട്. കണ്ട നല്ല ഇതിൻ്റെ ആ കളറാണ് എൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. രസമുണ്ടല്ലേ. ഇതിന് ടേസ്റ്റിന് എങ്ങനെയായിരിക്കും നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു കറിയും കൂടെ ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തി എപ്പോഴും പരത്തുമ്പോൾ കുറച്ച് കൂടുതൽ പരത്തി വെക്കുന്നതാണ് സേഫ്. നമുക്ക് നാളെയും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റോള് പോലെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ല പരിപാടിയാണ്. നമുക്ക് അടുത്തത് അങ്ങോട്ടാവേ. അതെ അതുകൂടെ ആവട്ടെ. ഓ നല്ല ചൂടാ, സോഫ്റ്റ് ആയിട്ടത്. സാധാ ചപ്പാത്തി കഴിക്കുന്ന അതേ ടേസ്റ്റ്, ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ല, കളർ മാത്രം വ്യത്യാസമുള്ളു. കുറ്റിച്ചു
ബീട്രൂട്ടിന്റെ ടേസ്റ്റേ ഇല്ല, ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല, സെയിം ചപ്പാത്തിയുടെ ടേസ്റ്റാ. പക്ഷെ ചപ്പാത്തി നല്ല രണ്ടായി ഇങ്ങനെയൊക്കെ കുഴച്ചെടുത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാ. അതിപ്പോ നമ്മൾ നോർമൽ ആയിട്ട് ഉള്ള ഗോതമ്പ് പൊടിക്കകത്ത് നിലനിർത്തിക്ക് കുഴച്ചെടുത്താൽ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ കളർ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാനായിട്ടാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.